നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഭയാർത്ഥി ക്യാമ്പുകൾ ലക്ഷ്യമിടരുതെന്ന് നിരന്തര മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇസ്രായേലിന്. അമേരിക്ക അടക്കം വിലക്കിയിട്ടും അവസാനമില്ലാത്ത യുദ്ധം എന്ന് ലോകത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് കണ്ണില്ലാത്ത ക്രൂരതകൾ തുടരുകയാണ് നെതന്യാഹുവിന്റെ ഭരണകൂടം. മഹാനാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു പലസ്തീൻ. ഓരോ ദിവസവും കഴിയുന്തോറും കടുത്ത ക്രൂരതകൾ പുതിയ രീതിയിൽ നിസ്സഹായരായ മനുഷ്യർക്ക് നേരെ പ്രയോഗിക്കുകയാണ് ഇസ്രായേൽ. ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ സൈനിക ഓപ്പറേഷനിടെ അഭയാർത്ഥികൾ താമസിക്കുന്ന ടെന്റിലേക്ക് നായയെ അടിച്ചുവിട്ടു. ടെന്റുകൾ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടും പലസ്തീനുകളെ കൂട്ടാക്കാത്തതിനാലായിരുന്നു ഈ ക്രൂരത. ഒരു ടെന്റിൽ ഉറങ്ങിക്കിടക്കുക എന്ന വയോധികയെ നായ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അൽ ജസീറ പുറത്തുവിട്ടിട്ടുണ്ട്. ദൌലത്ത് അബ്ദുള്ള അൽ താനാനി എന്ന വയോധികയാണ് ഇസ്രായേലിലെ സൈനിക നായ ആക്രമിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ടെന്റ് ഉപേക്ഷിച്ച് പോകാൻ ഇസ്രായേൽ സേന ഭീഷണിപ്പെടുത്തിയെങ്കിലും താൻ അതിന് കൂട്ടാക്കിയില്ലെന്ന് ദൌലത്ത് പറയുന്നു. ആകെയുള്ള കിടപ്പാടം ഉപേക്ഷിച്ച് പോകാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഇസ്രായേൽ സൈന്യം എന്റെ നേർക്ക് ഒരു നായയെ അഴിച്ചുവിട്ടു. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അത് ടെന്റിലേക്ക് ചാടിക്കയറിയത്. എന്നെ കടിച്ചു വലിച്ച് ടെന്റിന് പുറത്തു കൊണ്ടുവന്നു. സംഭവം അൽ ജസീറയോട് വിവരിക്കുമ്പോൾ ഭയം ദൌലത്തിന്റെ കണ്ണുകളിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല. നായയുടെ ആക്രമണത്തിൽ ദൌലത്തിന്റെ കൈക്ക് ഗുരുതരമായ പരിക്കുണ്ട്. എന്നാൽ ചികിത്സിക്കാൻ യാതൊരു വഴിയുമില്ല. കാരണം ആശുപത്രികളെല്ലാം എന്നേ അടച്ചുപൂട്ടിയിരുന്നു. ഉണങ്ങാത്ത മുറിവുമായി ഇടിഞ്ഞു പൊളിയാറായ ടെന്റിൽ തന്നെ തുടരുകയാണ് ദൌലത്ത്. ഭയാനകമാണ് ഈ സ്ഥിതി. ജബലിയയിൽ അഭയാർത്ഥി ക്യാമ്പുകളുടെ ഭൂരിഭാഗവും ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇസ്രായേൽ തകർത്ത് കളഞ്ഞിരുന്നു. ഹമാസിന്റെ നിയന്ത്രണത്തിലാണെന്ന വാദം ഉന്നയിച്ചാണ് കണ്ണിൽ കാണുന്നതൊക്കെ സൈന്യം നശിപ്പിച്ചു കളയുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു കാലത്ത് 100,000-ത്തിലധികം ആളുകൾ താമസിക്കുന്ന പ്രദേശമായിരുന്നു ഇത്. ഇന്ന് കരിഞ്ഞ അവശിഷ്ടങ്ങളുടെ കൂമ്പാരം മാത്രമാണ് ഇവിടുത്തെ തെരുവുകളിൽ കാണാനാവുക. ഭൂരിഭാഗം ആളുകളും സ്വന്തം വീടടക്കം ഉപേക്ഷിച്ചു പോയി. വളരെ കുറച്ച് ആളുകൾ മാത്രം ഇവിടെ തുടരുന്നു. നിരന്തരം ഇസ്രായേലിലെ ഭീഷണികൾക്കും ക്രൂരതകൾക്കും ഇരയായിക്കൊണ്ട് തൊട്ടടുത്ത നിമിഷം ജീവൻ നഷ്ടമായേക്കുമെന്ന പൂർണ്ണ ബോധ്യത്തോടെ. ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ടവർ നിരവധി പേരാണ്. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയ പട്ടണത്തിൽ വീടുകൾക്ക് നേരെയുണ്ടായ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെട്ടു. റാഫേലും വ്യാപക ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഇസ്രായേൽ ലെബനൻ സംഘർഷം യുദ്ധമാവാതിരിക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ശ്രമം തുടരുകയാണ്. ഇസ്രായേൽ ലെബനൻ യുദ്ധ സാഹചര്യം ഒഴിവാക്കാൻ എല്ലാ ശ്രമങ്ങളും തുടരുന്നതായി വൈറ്റ് ഹൌസും അറിയിച്ചു. ആരും തന്നെ യുദ്ധവ്യാപ്തി ആഗ്രഹിക്കുന്നില്ലെന്നും ഇരുപക്ഷവും സംയമനം പുലർത്തണമെന്നും വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടു. ഗാസയിലെ വെടിനിർത്തൽ യാഥാർത്ഥ്യമായ ലെബനൻ ഇസ്രായേൽ സംഘർഷം ഒഴിവാക്കാൻ കഴിയുമെന്നും അന്തർദേശീയ സമൂഹം സമാധാന ശ്രമം ഊർജിതമാക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു. അതിനിടെ തെക്കൻ ലെബനാനിലെ ബിൻഡ് ജബീൽ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തെ തുടർന്ന് തീ പടർന്നു. ആളഭയം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ലെബനാൻ പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നുണ്ട്. കഫാർ കില, ബുർജ് അൽ മുലൂക്ക്, ടാലറ്റ് അൽ അസീസിയ, മർജിയൂൺ പ്ലെയിൻ എന്നീ പട്ടണങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ഷെല്ലാക്രമണം.